ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാംഗ്വേജ് സ്കിൽസ്, എ കോഴ്സ് ഓൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് എന്ന ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് എക്സാമിനേഷന് 15 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ ചോദ്യങ്ങളിൽ ഒന്നാണിത്. കവർ ലെറ്റർ ആൻഡ് സി വി, ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് നമ്മൾ നോക്കുകയാണ്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ പിറകിലുള്ള മോഡൽ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് നോക്കാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ 35-ാമത്തെ ചോദ്യമാണ്. പ്രിപ്പയർ എ കവർ ലെറ്റർ ആൻഡ് എ സി വി ഫോർ ദ പോസ്റ്റ് ഓഫ് എ ഷെഫ് ഇൻ എ റിനൗൺഡ് ഹോട്ടൽ ഇൻ മുംബൈ ഇൻ റെസ്പോൺസ് ടു ആൻ അഡ്വർടൈസ്മെൻറ്റ് ദാറ്റ് അപ്പിയേർഡ് ഇൻ എ ഡെയിലി. മുംബൈയിലെ ഒരു പ്രശസ്തമായ ഹോട്ടലിൽ ഷെഫിൻ്റെ പോസ്റ്റിലേക്ക് പത്രത്തിൽ പരസ്യം കണ്ടതനുസരിച്ച് ആപ്ലിക്കേഷൻ അയക്കാൻ ഒരു കവർ ലെറ്ററും സി വിയും തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കവർ ലെറ്ററും തയ്യാറാക്കണം, സി വി അഥവാ റെസ്യൂമേയും തയ്യാറാക്കണം. കവർ ലെറ്റർ സാധാരണ ഫോമൽ ലെറ്ററിൻ്റെ ഫോമാറ്റിൽ തന്നെയാണ് തയ്യാറാക്കേണ്ടത്. ആദ്യം നമ്മൾ അയക്കുന്ന ആളിൻ്റെ അഡ്രസ് എഴുതണം. ഒരു എക്സാമ്പിൾ നോക്കാം. ഹൗസ് നമ്പർ 11, ന്യൂ ബ്രിഡ്ജ് റോഡ്, ചെന്നൈ. ഇതൊരു സാങ്കല്പികമായ അഡ്രസ്സാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാകും. എക്സാമിന് നിങ്ങളുടെ ശരിക്കുമുള്ള പേരും അഡ്രസ്സും ഉപയോഗിക്കരുത്. ഇനി അഡ്രസ്സിന് താഴെയായി ഒരു വരിക്കുള്ള സ്ഥലം വിട്ടിട്ട് നമ്മൾ ഡേറ്റ് എഴുതുന്നു. ഫോർ എക്സാമ്പിൾ 28th September 2021. അതിനുശേഷം വീണ്ടും ഒരു വരിക്കുള്ള സ്ഥലം വിട്ടിട്ട് ആർക്കാണോ ലെറ്റർ എഴുതുന്നത് അവരുടെ അഡ്രസ്സ് വെക്കുക. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ദ മാനേജർ, ബ്ലൂ ഡയമണ്ട് ഹോട്ടൽ, മുംബൈ. റിസീവറിൻ്റെ അഡ്രസ്സ് എഴുതി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു, ഡിയർ സാർ. പരിചയമില്ലാത്തയാളാണെങ്കിലും നമുക്ക് ഡിയർ സാർ എന്ന് പറയുവാൻ സാധിക്കും. ഇനി അടുത്തത് സബ്ജക്റ്റാണ്, അതായത് എന്തിനാണ് ലെറ്റർ അയക്കുന്നത് എന്ന് പറയണം. ജോബ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് പറയാം, സബ്ജക്റ്റ് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഷെഫ്. ഇവിടെ ഫുൾ സെൻറ്റൻസ് വേണ്ട, കാര്യം പരമാവധി ചുരുക്കി പറഞ്ഞാൽ മതി. ഇനി നമ്മൾ ലെറ്ററിൻ്റെ കണ്ടൻറ്റിലേക്ക് കടക്കുകയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ 3 പാരഗ്രാഫായി എഴുതാവുന്നതാണ്. ആദ്യം നമ്മൾ പറയുന്നു, I am writing this letter in response to your advertisement in the Hindu, Saturday 25th September 2021. അതായത് ഈ കത്തെഴുതുന്നത് സെപ്റ്റംബർ 25 ശനിയാഴ്ചത്തെ ഹിന്ദു പത്രത്തിൽ വന്ന പരസ്യം കണ്ടിട്ടാണ്. എന്നിട്ട് നമ്മളെപ്പറ്റിയും യോഗ്യതയെപ്പറ്റിയും പറയുകയാണ് അടുത്ത പാരഗ്രാഫിൽ. ശ്രദ്ധിക്കുക. I have more than 5 years experience as a chef in reputed hotels. My expertise in both Indian and Chinese dishes is the reason why I am applying for this job. Now, I wish to shift my career to another level, and I think your hotel is the perfect choice for me. I am sure that I can use my skills to satisfy the reputation of your hotel. So, I hope you will consider my application. ഇനി അടുത്ത പാരഗ്രാഫ്. I have also attached my CV here. But I am sure that it cannot explain my value in depth. So, if there is an interview, I can convince you of what I am capable. Looking forward to hearing from you. ഇത്രയും പറഞ്ഞതിനു ശേഷം നമ്മൾ കോംപ്ലിമെൻ്ററി ക്ലോസ് ചേർക്കുന്നു, അതായത് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് നമ്മൾ എഴുതുന്നു. അതും ഒരു വരി വിട്ടതിന് ശേഷമാണ് എഴുതേണ്ടത്. അതിന് താഴെയായി ഒരു ഫേമസ് നെയിം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഇമാജിനറി നെയിം കൊടുക്കുക. ഫോർ എക്സാമ്പിൾ വിരാട് കോഹ്ലി എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ABCD ഏതെങ്കിലും അക്ഷരങ്ങൾ വെച്ച് നമുക്ക് വെറുതെ എഴുതുകയും ചെയ്യാം. മുകളിൽ നമ്മൾ അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇനി അഡ്രസ്സ് എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് കവർ ലെറ്റർ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് CV കൂടെ തയ്യാറാക്കണം. അതെങ്ങനെയെന്ന് നോക്കാം. ആദ്യം ടൈറ്റിൽ പോലെ പേര് കൊടുക്കണം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു 6 X's കൊടുത്തിട്ടുള്ളത്, നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കവർ ലെറ്ററിൽ നമ്മൾ പേര് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേര് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ആ പേര് കാണുമ്പോൾ തന്നെ മനസ്സിലാകണം ഇത് ഫേക്ക് നെയിമാണെന്ന്. ഇനി ഇടതുഭാഗത്തായി അഡ്രസ്സ് കൊടുക്കുക. നമ്മൾ കവർ ലെറ്ററിൽ എഴുതിയത് തന്നെ ഇവിടെയും കൊടുക്കണം. ഇവിടെ അഡ്രസ്സിൻ്റെ കൂടെ മൊബൈൽ നമ്പർ കൂടി ചേർക്കണം. മൊബൈൽ നമ്പറിൻ്റെ വലതുഭാഗത്തായി മെയിൽ അഡ്രസ്സും കൊടുക്കാം. എക്സാമ്പിൾ നോക്കുക. അതിനുശേഷം ഒബ്ജക്റ്റീവ് കൊടുക്കാം. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് തന്നെ ചെറിയ മാറ്റം വരുത്തിയോ അല്ലാതെയോ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക. അടുത്തതായി പ്രൊഫൈലാണ്. പ്രൊഫൈലിൽ നമ്മുടെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഒക്കെയാണ് കൊടുക്കേണ്ടത്.
ഇവിടെ നമ്മൾ എക്സ്പീരിയൻസും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഒരുമിച്ച് കൊടുക്കുന്നുണ്ട്. വർഷത്തിൻ്റെ റിവേഴ്സ് ഓർഡറിലാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. അടുത്തതായി അച്ചീവ്മെൻറ്റ്സ് ആണ്, അതായത് നേട്ടങ്ങളാണ്. ടെക്സ്റ്റ് ബുക്കിലേത് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും, ഇവിടെ നമ്മൾ എഴുതുന്നത് നോക്കുക. അടുത്തത് ലീഡർഷിപ്പാണ്. ഇവിടെയും ടെക്സ്റ്റ് ബുക്കിലുള്ളത് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ജോലിയുമായി ബന്ധപ്പെട്ട് എക്സ്ട്രാ ഒരെണ്ണം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, താല്പര്യമുള്ള മേഖലകളാണ് എഴുതേണ്ടത്. ഇവിടെ നമ്മൾ മ്യൂസിക്കും ട്രാവലിങ്ങും കൊടുക്കുകയാണ്. അടുത്തത് പേഴ്സണൽ പ്രൊഫൈലാണ്. ഇവിടെ ഫാദേഴ്സ് നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ഹോബീസുമാണ് വേണ്ടത്. ഫാദേഴ്സ് നെയിം എഴുതുമ്പോൾ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് ലെറ്റേഴ്സ് മാത്രം കാണിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇമാജിനറി നെയിമോ ഫേമസ് നെയിമോ നമുക്ക് യൂസ് ചെയ്യാം. അവസാനം റെഫറൻസ് ആണ്. ഇവിടെയും പേരെഴുതുമ്പോൾ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി അഡ്രസ്സ് കൊടുക്കുമ്പോൾ ഒഫീഷ്യൽ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്, അതായത് ഡെസിഗ്നേഷൻ ആണ് കൊടുക്കേണ്ടത്. രണ്ട് റെഫറൻസുകൾ ആവശ്യമാണ്. നമ്മൾ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത്രയുമാണ് CV അഥവാ റെസ്യൂമേ. ജോബ് ആപ്ലിക്കേഷൻ്റെ ഭാഗമായി നമ്മൾ തയ്യാറാക്കുന്ന കവർ ലെറ്ററും CVയുമാണ് ഇവിടെ കണ്ടത്. 15 മാർക്കിന് വരുന്ന ചോദ്യമാണ്. ഒരു എസ്സേ പോലെയോ സ്പീച്ച് പോലെയോ വലിച്ചു വാരി എഴുതേണ്ട കാര്യം വരുന്നില്ല. ലെറ്ററും CVയും തയ്യാറാക്കുന്ന സമയത്ത് വ്യക്തമായി കാണുവാനായി ഓരോ ഭാഗത്തെയും ആവശ്യമായ സ്പേസ് നൽകി തിരിക്കണം. വേണമെന്നുണ്ടെങ്കിൽ ലെറ്ററും CVയും ബോക്സിനകത്താക്കുകയും ചെയ്യാം. അങ്ങനെ മനോഹരമായി എഴുതി വരുമ്പോൾ അല്പം വലിപ്പം തോന്നുകയും ചെയ്യും. കവർ ലെറ്ററും CVയും തയ്യാറാക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.